കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ബെറാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് ഒരുക്കുന്ന ദ വേർഡ് ഓഫ് ട്രൂത്ത് എന്ന വേദ പഠന പരമ്പര നിങ്ങൾക്ക് അനുഗ്രഹപ്രദമാകുന്നു എന്ന് അറിഞ്ഞതിൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. സത്യസുവിശേഷം കലർപ്പില്ലാതെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സെഷനുകൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇന്നത്തെ ബൈബിൾ ക്ലാസ് എടുക്കുന്നത് കർത്താവിൻ്റെ വിലയേറിയ ദാസൻ പാസ്റ്റർ പി ടി തോമസ് സാറാണ്. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ഞങ്ങളെ ഈ ബൈബിൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്ന പ്രിയരായ എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ ഹൃദയപൂർവ്വമായ വന്ദനങ്ങൾ അറിയിക്കുന്നു. റോമാലേഖനം 1:17 ചില കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ. അതിൽ എന്ന് പറഞ്ഞാൽ സുവിശേഷത്തിൽ ദൈവത്തിന് നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. സുവിശേഷം ദൈവത്തിന് നീതിയുടെ വെളിപ്പാടാണ്. 11 ദൈവത്തിന് ശക്തിയുടെ വെളിപ്പാടാണെന്ന് പറഞ്ഞു. അപ്പോൾ ദൈവത്തിന് നീതിയുടെ വെളിപ്പാടെന്നുള്ളതിനെക്കുറിച്ച് കുറച്ച് കാര്യം ഞാൻ പറഞ്ഞു. കാരണം ലോകത്തിൽ അനേക മതങ്ങൾ അനേക മാർഗങ്ങൾ ആത്മരക്ഷയ്ക്കും പാപപരിഹാരത്തിനും വേണ്ടി നിർദ്ദേശിക്കുന്നുണ്ട്. ഈ മതങ്ങളെല്ലാം നിർദ്ദേശിക്കുന്ന പാപപരിഹാര ഉപാധികളെ മുഴുവൻ പാപപരിഹാര മാർഗങ്ങളെല്ലാം കൂടി നമ്മൾ കൂട്ടിയിട്ട് ഒന്ന് ക്ലാസിഫൈ ചെയ്താൽ, ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഏറ്റവും ഒടുവിലോട്ടുള്ള ക്ലാസിഫിക്കേഷൻ നമുക്ക് ലഭിക്കുന്നത് 2 ഉള്ളു എന്നാണ്. ഒന്ന്, അത് ഇവിടെ പറയുന്നു, റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നുമുണ്ട്. 1 കർമ്മമാർഗം, 2 വിശ്വാസമാർഗം. ഈ 2 ഉള്ളൂ. ഒരാൾ പറയുന്നത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് കർമ്മമായിരിക്കും, അതും കർമ്മമാർഗമാണ്. വേറൊരാൾ പറയുന്നത് അത്രയും കോംപ്ലിക്കേഷൻ ഇല്ല, അത്രയും സങ്കീർണമല്ലാത്ത ലളിതമായ മാർഗമായിരിക്കും, പക്ഷേ അതും കർമ്മമാണ്. പല കർമ്മങ്ങൾ, പലത്, ഇന്ന ഇന്ന ചിട്ടകൾ, ഇന്ന ഇന്നത് തീർത്ഥാടനങ്ങൾ, ഇങ്ങനെ പറയുമ്പോൾ കർമ്മങ്ങളിൽ ചെറുതായാലും വലുതായാലും സങ്കീർണമായാലും ലളിതമായാലും കർമ്മങ്ങൾ നിർദ്ദേശിക്കുമ്പോൾ അത് കർമ്മമാർഗമാണ്. എന്നാൽ വിശ്വാസമാർഗമെന്ന് പറയുന്നത് ദൈവവചനം വെളിപ്പെടുത്തുന്ന ആത്മരക്ഷയുടെ സത്യസുവിശേഷത്തിലാണ്. ഇത് വിശ്വാസമാർഗമാണ്. വിശ്വാസമാർഗമായതുകൊണ്ട് ഏതൊരുവരും ഇത് അനുഭവിക്കുവാൻ കഴിയും. അതിൽ ദൈവനീതി വെളിപ്പെട്ടിരിക്കുന്നു എന്നാണല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ നോക്കിയാൽ അനീതി കുടികുത്തി വാഴുന്നു നമുക്ക് തോന്നിയേക്കാം. കാര്യം ഉള്ളവനും ഇല്ലാത്തവനും, ആ ഉള്ളവനും ഇല്ലാത്തവനും നമ്മളുടെ ആ അന്തരം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. സമ്പന്ന രാജ്യങ്ങൾ, ദരിദ്ര രാജ്യങ്ങൾ, ഇവിടെ നീതി. ഒരു കൂട്ടം അധികാരം കൈയാളുന്നു, വേറൊരു കൂട്ടം അടിച്ചമർത്തപ്പെടുന്നു. ഇവിടെ നീതി ചോദിച്ചേക്കും. ഒരുവൻ ആരോഗ്യവാനായി സുഖിക്കുന്നു, വേറൊരുവൻ വേദനയിൽ ഞരങ്ങുന്നു. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ഈ ലോക ജീവിതത്തെ നമ്മൾ വിലയിരുത്തി നോക്കുമ്പോൾ അനീതി ഇവിടെ നടമാടുന്നുവെന്നും നീതിമാനായ ഒരു ദൈവമുണ്ടോ എന്നങ്ങ് ചോദിക്കാൻ അങ്ങ് പ്രലോഭിപ്പിക്കപ്പെട്ട് പോകുന്ന നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. പ്രിയപ്പെട്ട, എന്നാൽ ഒരു കാര്യം നമ്മൾ മറക്കരുത്, ഇത് മനുഷ്യൻ്റെ പാപപ്രകൃതത്തിൻ്റെ ഫലമായിട്ടാണ്. സഹജീവികളെ ചൂഷണം ചെയ്യുവാനുള്ള മനുഷ്യൻ്റെ പ്രകൃതമാണ് ഇവിടെ അന്യായം നടമാടുവാൻ കാരണമായിരിക്കുന്നത്. ഇവിടെ മാറ്റം വേണ്ടത് ഈ ഭൗമിക വിഭവങ്ങളിലുള്ള, ഈ പ്രകൃതിയിലെ വിഭവങ്ങളിലുള്ള വർധനവല്ല, അത് കുറവുള്ളതുകൊണ്ടല്ല, അത് വിതരണം ചെയ്യുന്നതിൽ സംഭവിച്ചിരിക്കുന്ന പാളിച്ചയാണ്. പലപ്പോഴും പലർക്കും ഭൗമിക നന്മകൾ അനുഭവിക്കുവാൻ കഴിയാതെ പോകുന്നതിൻ്റെ കാരണം മനുഷ്യൻ്റെ പാപപ്രകൃതമാണ് ഇവിടെ അനീതി നടമാടുന്നതിന് കാരണമായിരിക്കുന്നത്. ബൈബിൾ പറയുന്നു, സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഒരു കാലത്തേക്ക് അബ്സല്യൂട്ട് അതോറിറ്റി ദൈവത്തിൻ്റെത് മാത്രമാണ്. എങ്കിലും മനുഷ്യൻ ഇച്ഛാശക്തി കൊടുത്തിരിക്കുന്നിടത്തോളം കാലം മനുഷ്യൻ പിശാചിന്, പാപ സ്വഭാവത്തിന്, തിന്മയുടെ വാസനയ്ക്ക് വിധേയപ്പെടുവാൻ മനുഷ്യൻ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നിടത്തോളം കാലം ഇവിടെ അനീതി ഈ ലോകജീവിതത്തിൽ നടന്നു വരും. എന്നാൽ ഈ ലോകജീവിതം വെറും താൽക്കാലികമാണ്, മറക്കരുത്. ഇത് വെറും താൽക്കാലികമാണ്. ഇവിടെ നമ്മൾ സന്തോഷിക്കുന്നു എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തി യഥാർത്ഥത്തിൽ അതല്ല സന്തോഷം. അതല്ലേ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളെ ഓർപ്പിച്ചു. ആർ എൽ സ്റ്റീവൻസൺ എഴുതിയിരുന്ന ഒരു ലേഖനത്തെക്കുറിച്ച് പരാമർശിച്ചു. ഇവിടെ ഒരു ഭിക്ഷാടകനായ ഒരു കൊച്ചു ബാലൻ അവനങ്ങ് ഉല്ലസിച്ച് ആനന്ദിക്കുകയാണ്. എന്നാൽ സമ്പന്നനായ ഒരു വ്യക്തി
ആ വ്യക്തി വളരെ ഞെരുങ്ങി ഞരങ്ങി ഒക്കെ അദ്ദേഹം കഴിയുകയാണ്. എന്താ ഇല്ലാഞ്ഞിട്ടാ? മനസ്സിൻ്റെ വ്യത്യാസമാണ്, അനുഭവിക്കാനുള്ള കഴിവിലുള്ള വ്യത്യാസമാണ്, ലോകത്തോടുള്ള ജീവിതത്തോടുള്ള മനോഭാവത്തിൻ്റെ വ്യത്യാസമാണ്. എന്ന് പറയാ, വഴി കിടക്കുന്ന എന്തെങ്കിലും പാഴ്വസ്തുക്കൾ പെറുക്കി കളിക്കുന്ന തെരുവോരത്ത് ജീവിക്കുന്ന കുടുംബങ്ങളിലെ കൊച്ചുകുട്ടികൾ അവരാ വിനോദങ്ങളിൽ അങ്ങ് സന്തോഷിക്കുന്നു. പാഴ്വസ്തുക്കൾ പെറുക്കി അവർ ആ പാഴ്വസ്തുക്കൾ കൊണ്ട് എന്തോ ഒരു ഉല്ലാസം അവർ അത് കളിപ്പാട്ടങ്ങളായി അവർ ഉപയോഗിക്കുന്നു. എന്നാൽ പതിനായിരങ്ങൾ വില മതിക്കുന്ന കളിപ്പാട്ടങ്ങൾ കൊണ്ട് എ സി ചെയ്ത അടുത്ത മണിമന്ദിരത്തിലെ മുറിക്കുള്ളിൽ ഇരുന്നു കൊണ്ട് രസിക്കുന്ന കുട്ടി, ഈ കുട്ടിയേക്കാൾ ഒരർത്ഥത്തിൽ ഈ പതിനായിരങ്ങൾ വിലമതിക്കുന്ന കമ്പ്യൂട്ടർ ഗെയിംസും മറ്റും കളിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ഉപകരണങ്ങൾ, വലിയ വിലപിടിപ്പുള്ള കളിപ്പാട്ടങ്ങൾ കൊണ്ട് വിനോദിക്കുന്ന വ്യക്തിയേക്കാൾ ഉള്ളിൻ്റെ ഉള്ളിലെ ഹൃദയപൂർവമായ ആനന്ദ ഉല്ലാസം അനുഭവിക്കുന്നത് ഈ തെരുവോരത്തിരിക്കുന്ന പാഴ്വസ്തുക്കൾ കളിപ്പാട്ടങ്ങളാക്കിയിരിക്കുന്ന കുട്ടികളായിരിക്കാം. ഞാൻ പറഞ്ഞു വരുന്നത് ഭൗമിക ജീവിതം നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല പലപ്പോഴും. ഇത് വെറും താൽക്കാലികമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ മനുഷ്യൻ മരണാനന്തര ജീവിതമാണ് കൂടുതൽ പ്രധാനമെന്നുള്ളതുകൊണ്ട് ആ മരണാനന്തര ജീവിതത്തിലാണ് ദൈവത്തിൻ്റെ നീതിയുടെ വെളിപ്പാട് പ്രധാനം. ഈ കാലത്ത് മരണാനന്തര ജീവിതത്തിന് വേണ്ടി ഒരുങ്ങാൻ ദൈവം തന്നിരിക്കുന്ന അവസരമായതുകൊണ്ട് മനുഷ്യന് ദൈവം സ്വതന്ത്രമായി ഇച്ഛാശക്തി നൽകിയിരിക്കുന്നത് കൊണ്ട് മനുഷ്യൻ സ്വാഭാവികമായി പാപപ്രകൃതമനുസരിച്ച് ജീവിക്കുന്നത് കൊണ്ട് ദുഷ്ടൻ്റെ സ്വാധീനത്തിൽ പെട്ടിരിക്കുന്നത് കൊണ്ട് മാറ്റം വരുവാൻ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ടെങ്കിലും മാറ്റം വരുത്തുവാൻ അവന് മനസ്സില്ല. കാര്യം അത് ചിലവേറിയതാണ്. അവനെ സംബന്ധിച്ചിടത്തോളം അത് പല കാര്യങ്ങളും അവൻ്റെ ഹൃദയത്തിൽ വളരെ താരോലിച്ചു വരുന്ന ചിറ്റിമ്പങ്ങളിൽ പലതും ഉപേക്ഷിക്കേണ്ടി വരുമെന്നുള്ള ഭയം കൊണ്ട് അവൻ മാറ്റം വരുവാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ അനീതി നിലനിൽക്കുന്നത്. എന്നാൽ ആത്മരക്ഷയുടെ കാര്യത്തിൽ ദൈവനീതിയുടെ വെളിപ്പാട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചു. എല്ലാവർക്കും ഒരുപോലെ അനുഭവിക്കാൻ കഴിയുന്ന അതിൽ ദൈവനീതി വെളിപ്പെടുന്നു. രണ്ടാമത്, സുവിശേഷത്തിൽ വെളിപ്പെട്ടിരിക്കുന്ന ദൈവനീതി. ഈ റോമാലേഖനത്തിൽ തന്നെ അതിൻ്റെ ആരംഭ ഭാഗത്ത് പൗലോസ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ആരംഭത്തിൽ ദൈവം തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് വിശുദ്ധ രേഖകളിൽ തൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷമെന്ന്. അപ്പോൾ സുവിശേഷമെന്ന് പറയുന്നത് മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്തതാണ്, അനാദിയിൽ നിർണയിച്ചതും മുൻകൂട്ടി വാഗ്ദത്തം ചെയ്തുമാണ്. അപ്പോൾ വാഗ്ദത്തം ചെയ്ത സുവിശേഷം മനുഷ്യർക്ക് അനുഭവിക്കുവാൻ ഒരുക്കി തൻ്റെ യാഗമരണത്തിലൂടെ ദൈവം തൻ്റെ വാഗ്ദത്തം നിവർത്തിച്ചു എന്നുള്ളത് കൊണ്ട് അതിൽ ദൈവത്തിന് നീതി വെളിപ്പെട്ടിരിക്കുന്നു. ഒന്നാമത് സുവിശേഷത്തിൽ വെളിപ്പെട്ടിരിക്കുന്ന ദൈവനീതി എല്ലാവർക്കും ഒരുപോലെ അനുഭവിക്കാൻ കഴിയുന്നതാണ്. ആർക്കും പരാതി പറയാൻ കഴിയില്ല. എല്ലാവർക്കും ഏതൊരുവനും അനുഭവിക്കാൻ കഴിയുന്നു. ആത്മ മീൻസ് സുബോധമുള്ളവൻ, തീരുമാനശേഷിയുള്ളവൻ, തിരിച്ചറിയാൻ മാനസികമായ ശേഷിയുള്ള ഏതൊരുവനാണെങ്കിലും അവന് ഇത് അനുഭവിക്കാൻ കഴിയും. അത് നീതിയാണ്. അപ്പോൾ പെട്ടെന്ന് ചോദിച്ചെന്ന് വന്നേക്കും, സുബോധമില്ലാത്തവനും ചിന്താശേഷി ഇല്ലാത്തവനും തിരിച്ചറിവില്ലാത്തവനും മന്ദബുദ്ധിയുമായ ആൾ, പ്രിയപ്പെട്ടവരെ, മന്ദബുദ്ധിയായ ആളിന് തിരിച്ചറിയാൻ കഴിയാത്ത ആളാണെങ്കിൽ ഒരിക്കലും അവൻ ന്യായവിധിയിൽ വരികയില്ല. അതുകൊണ്ടാണ് കൊച്ചു ശിശുക്കളും ന്യായവിധിയിൽ വരികയില്ല. അപ്പോൾ സുവിശേഷമെന്ന് പറയുന്നത് ദൈവനീതിയുടെ വെളിപ്പാടാണ്. രണ്ടാമത്തെ ദൈവനീതിയുടെ വെളിപ്പാടെന്ന് പറയുന്നത് ദൈവം വാഗ്ദത്തം ചെയ്തതിൻ്റെ നിവൃത്തിയാണ് സുവിശേഷത്തിൽ കാണുന്നത്. മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷമാണിത്. ഏദേൻ പറദീസായിൽ ആദ്യ ദമ്പതികളായ ആദം ഹവമാർ പാപം ചെയ്തപ്പോൾ തന്നെ സ്ത്രീയുടെ സന്തതിയായി രക്ഷകൻ വരുമെന്നുള്ള വാഗ്ദത്തം അന്നേ അവിടെ കൊടുത്തതാണ്. ആ വാഗ്ദത്തിൻ്റെ നിവൃത്തി സുവിശേഷത്തിലുള്ളതിനാൽ അത് ദൈവനീതിയാണ്. ആ ദൈവനീതി, ആ വാഗ്ദത്തം നിവർത്തിക്കേണ്ടതിന് ദൈവം മനുഷ്യനായി കാലത്തികവിങ്കൽ ലോകത്തിൽ വെളിപ്പെട്ടു. പൂർണ്ണ മനുഷ്യനായി പൂർണ്ണ ദൈവമായവൻ ഇവിടെ വന്നു. പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവും എന്ന നിലയിൽ കർത്താവ് ഇവിടെ ജീവിച്ചു. അതാണ് നമ്മൾ 138 സങ്കീർത്തനം 2 വാക്യത്തിൽ നമുക്ക് ഒരു സവിശേഷമായ ഒരു പ്രസ്താവന നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഈ ദൈവനീതിയുടെ വെളിപ്പാടെന്ന് പറയുമ്പോൾ അതിന് പിന്നിലുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ ആ ശ്രേഷ്ഠത 138 സങ്കീർത്തനം തന്നെ 2 വാക്യത്തിൽ ഇങ്ങനെ കാണും.
നിന്റെ നാമത്തിന് മീതെയൊക്കെയും നീ നിന്റെ വാഗ്ദാനം മഹിമപ്പെടുത്തിയിരിക്കുന്നു. നമ്മൾ വിചാരിക്കും പെട്ടെന്ന് വായിച്ചു വിടുമ്പോൾ വലിയ അർത്ഥമുള്ള ഒരു ഭാഗമാണ്, നമുക്ക് തോന്നുകയില്ല. ദൈവം തൻ്റെ നാമത്തിനു മീതെ തൻ്റെ വാഗ്ദാനം മഹിമപ്പെടുത്തിയിരിക്കുന്നു. ദൈവം ഏതൊരു കാര്യം വാഗ്ദത്തം ചെയ്തിരിക്കുന്നുവോ ആ വാഗ്ദത്തം നിവർത്തിക്കുന്നതിന് തൻ്റെ നാമം പോലും ഏതുമില്ലാത്തതാക്കുന്ന ഒരു കാര്യം ദൈവം ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. ഒന്നുകൂടി വ്യക്തമാക്കി തരാം. അതായത് ദൈവത്തിൻ്റെ നാമം, ദൈവത്തിൻ്റെ പേര്, ദൈവത്തിൻ്റെ സവിശേഷമായ നാമം നമ്മളറിയാം. ഉന്നതൻ, ഉയർന്നിരിക്കുന്നവൻ, ശാശ്വതവാസി, പരിശുദ്ധനെന്ന നാമമുള്ളവൻ, ഇതെല്ലാം ദൈവത്തിൻ്റെ ഗുണഗണങ്ങളാണ്. ദൈവം സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപി, ഈ സ്വഭാവങ്ങൾ ഇതെല്ലാം ദൈവത്തിൻ്റെ നാമമാണ്. അപ്പോൾ സർവശക്തനായവൻ ഒരു ബലഹീനനെ പോലെ കാൽവറിയിൽ യാഗമായി ഏൽപ്പിക്കപ്പെട്ടു. അതാണ് പ്രവാചകൻ ക്രൂശീകരണത്തെക്കുറിച്ച് പ്രവചിക്കുമ്പോൾ എൻ്റെ ശക്തി ഓട്ട് കഷണം പോലെ ഉണങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. എൻ്റെ നാവ് അണ്ണാക്കോട് വറ്റിയിരിക്കുന്നു. നോക്കണേ, സർവശക്തനായ ദൈവം, സർവശക്തനായവൻ ഒരു ബലഹീനനെ പോലെ തൻ്റെ നാമം ഏതുമില്ലാത്തതാക്കി. സർവജ്ഞാനിയായവൻ വായിൽ പ്രതിവാദമില്ലാത്തവനെ പോലെ പീലാത്തോസിൻ്റെ അരമനയിൽ ന്യായാധിപന്മാരുടെ മുമ്പാകെ നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. നമുക്കറിയാം 5 കോടതികളിൽ യേശുക്രിസ്തു 7 പ്രാവശ്യം വിസ്തരിക്കപ്പെട്ടു. 5 കോടതികളിൽ 7 പ്രാവശ്യം വിസ്തരിക്കപ്പെടുമ്പോൾ ഒരു പ്രാവശ്യം കർത്താവിനെ കന്നത്തടിച്ച് യേശുവേ നീ പ്രവാചകനല്ലേ, പറ നിന്നെ അടിച്ചവൻ്റെ പേരെന്താന്ന് പറ എന്ന് പരിഹസിക്കുമ്പോൾ വായിൽ പ്രതിവാദമില്ലാത്തവനെ പോലെ എൻ്റെ ഗുരു നിൽക്കയാ, ഒന്നും അറിയാത്തവനെ പോലെ സർവജ്ഞാനിയായവൻ നിൽക്കുന്ന രംഗം കണ്ടോ. സർവശക്തൻ ബലഹീനനാകുന്നു, സർവജ്ഞാനി ഒന്നും അറിയാൻ മേലാത്തവനെ പോലെ വായിൽ പ്രതിവാദമില്ലാത്തവനെ പോലെ നിൽക്കുന്നു. നോക്കണേ, സ്തോത്രം. സർവവ്യാപിയായവൻ തന്നെ താനങ്ങോട്ട് എളിമപ്പെടുത്തി ഒരു മനുഷ്യ ഭ്രൂണമായി ഒരു കന്യകയുടെ ഗർഭത്തിൽ ഒതുങ്ങി യാത്ര ചെയ്യുവാൻ ചോദിച്ചു വാങ്ങിച്ച മീൻവള്ളം ഉപയോഗിച്ചു തൻ്റെ നാമം ഏതുമില്ലാത്തതുപോലെയാക്കി. തൻ്റെ നാമത്തിനു മീതെ തൻ്റെ വാഗ്ദാനം മഹിമപ്പെടുത്തിയിരിക്കുന്നു. മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്ത നിവൃത്തി വിശുദ്ധ രേഖകളിൽ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷം, ആ സുവിശേഷം ആത്മരക്ഷയ്ക്കുള്ള ആ തികവുള്ള വഴി ഒരുക്കുന്നതിന് തൻ്റെ നാമം ഏതുമില്ലാത്തതുപോലെയാക്കി. ദൈവം തൻ്റെ നാമത്തിനു മീതെ തൻ്റെ വാഗ്ദാനത്തെ മഹിമപ്പെടുത്തിയിരിക്കുന്നു. സ്തോത്രം. തൻ്റെ നാമം ഏതുമില്ലാത്തതുപോലെയാക്കി, എന്തിനാ? തൻ്റെ വാഗ്ദാനം മഹിമപ്പെടുത്തി. ദൈവം തൻ്റെ നീതി ഇങ്ങനെ തൻ്റെ വാഗ്ദാനം മഹിമപ്പെടുത്തി. വിശുദ്ധ രേഖകളിൽ പ്രവാചകന്മാർ മുഖാന്തരം മുൻകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷം, ആ വാഗ്ദാനം ചെയ്തത് നിവൃത്തീകരിക്കേണ്ടതിന് കർത്താവ് തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത ആ താഴ്മയുടെ പടികൾ നിങ്ങൾ കാണുക. സ്തോത്രം. അതാണ് അതിൽ ദൈവത്തിൻ്റെ നീതി. വാഗ്ദത്തം ചെയ്തത് നിവർത്തിച്ചതിലുള്ള ദൈവനീതി. സ്തോത്രം. അത് സുവിശേഷത്തിന് വെളിപ്പെട്ടിരിക്കുന്നു. എല്ലാ സാർവത്രികമായി അനുഭവിക്കാൻ കഴിയുന്ന മാർഗം, വിശ്വാസമാർഗം എന്ന നിലയിൽ ദൈവനീതി വെളിപ്പെട്ടിരിക്കുന്നു. വാഗ്ദത്ത നിവൃത്തി എന്ന നിലയിൽ സുവിശേഷത്തിൽ ദൈവനീതി വെളിപ്പെട്ടിരിക്കുന്നു. അല്ല, വിശ്വാസം ഹേതുവായി ദൈവനീതി അടുത്തത് വിശ്വാസത്തിനായിക്കൊണ്ട് ദൈവനീതി വെളിപ്പെട്ടിരിക്കുന്നു. കണ്ടില്ലേ, അതിൽ ദൈവത്തിന് നീ വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും. അപ്പോൾ വിശ്വാസം ഹേതു, വിശ്വാസം, വിശ്വാസമാർഗം നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന കാരണത്താൽ ദൈവത്തിന് നീതി അതിൽ വെളിപ്പെട്ടിരിക്കുന്നു. അതാണ് നമ്മൾ കണ്ടത്.
എന്ന് പറഞ്ഞാൽ ദ കോസ്, മറ്റേത് ഇഫക്റ്റാണ്. വിശ്വാസത്തിനായിക്കൊണ്ടും സുവിശേഷത്തിൻ്റെ ഫലം എന്താ? ഒരുവൻ ദൈവത്തിൽ വിശ്വസിക്കുവാൻ കാരണമാകുന്നു. ദൈവത്തിൽ വിശ്വാസം, അപ്പോൾ കോസും ഇഫക്റ്റും രണ്ടും വിശ്വാസമാണ്. വിശ്വാസം ഹേതുവായി, വിശ്വാസത്തിനായിക്കൊണ്ട്. അതാണ് ചില തർജ്ജമകളിൽ, ചില ഇംഗ്ലീഷ് തർജ്ജമകളിൽ പറഞ്ഞു ഫ്രം ഫസ്റ്റ് ടു ലാസ്റ്റ് ഇറ്റ് ഈസ് ഫെയ്ത്ത്, അങ്ങനെ പറയുന്നത് ഇതിന് കൊടുത്തിരിക്കുന്നൊരു വ്യാഖ്യാനം. അപ്പോൾ വിശ്വാസം ഹേതുവായി, കോസും ഇഫക്റ്റും രണ്ടും വിശ്വാസമാണ്. പറഞ്ഞ വിശ്വാസമാണ് ആത്മരക്ഷ പ്രാപിക്കുന്നതിനുള്ള കാരണം എന്നുള്ളത് കൊണ്ട് അത് ദൈവനീതിയാണ്. രണ്ട്, വിശ്വാസമാണ് ആത്മരക്ഷയിൽ ഒരുവന് ഉണ്ടാകുന്നത് എന്നുള്ളതിലും ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ടിരിക്കുന്നു. അതായത് വിശ്വാസം വിശ്വാസം എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ ഓർമ്മ. അതായത് ചില വസ്തുതകളെ, ഇല്ലാത്ത ചില വസ്തുതകളെ ഭാവനയിൽ രൂപപ്പെടുത്തി ഇല്ലാത്തതുള്ളതുപോലെ മനോമുഗുരത്തിൽ സങ്കൽപ്പിച്ച് അങ്ങനെ തന്നെയാണെന്ന് ചിന്തയിൽ ഉറപ്പിക്കുന്ന ഒരു 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 ഭാവനാലോകമല്ല വിശ്വാസം എന്ന് പറയുന്നത്, ബൈബിൾ പറയുന്ന വിശ്വാസം. അതല്ല നമ്മളിടയിൽ പറയാറ്, ഓ ഇതൊക്കെ ഒരു വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനരഹിതമായിരിക്കുന്ന ഒരു സങ്കല്പം, ഇല്ലാത്തതുണ്ടെന്ന് മനോലോകത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാവനയുടെ സൃഷ്ടിയായിട്ടാണ് പലപ്പോഴും വിശ്വാസത്തെ കാണുന്നത്. അതല്ല വിശ്വാസം, ബൈബിൾ പറയുന്ന വിശ്വാസം. വിശ്വാസം വസ്തുതയിലല്ല, വിശ്വാസം ഒരു വ്യക്തിയിലാണ്. നമ്മൾ ദൈവത്തെ വിശ്വസിക്കുകയാണ്. അതല്ലേ കർത്താവ് പറയുന്നത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുക, എന്നിൽ വിശ്വസിക്കുക. പൗലോസ് പറയുന്ന വാക്കുകൾ 2 തിമൊഥി 1:12, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കും ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി. അപ്പോൾ സുവിശേഷത്തിൻ്റെ ഫലമെന്താണ്? ദൈവത്തോടുള്ള വ്യക്തിബന്ധം. അപ്പോൾ വിശ്വാസമെന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഗാഢമായ, സജീവമായ, ഊഷ്മളമായ ബന്ധത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ അവസ്ഥയാണ് വിശ്വാസമെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എനിക്ക് എയ്ക്ക് ബിയോടുള്ള, ബിയോട് വിശ്വാസമാണെന്ന് പറയുമ്പോൾ ബി എയുടെ ജീവിതത്തിൽ ചെയ്യുന്നത് എന്താണെങ്കിലും എയുടെ നന്മയ്ക്ക് തന്നെ ആയിരിക്കുമെന്ന് ബിയെക്കുറിച്ച് എയ്ക്കുള്ള ആ കോൺഫിഡൻസാണ് എയ്ക്ക് ബിയെ വിശ്വസിക്കാൻ കഴിയുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം. ഇപ്പോൾ ചിലപ്പോൾ വേദനാജനകമായ ഒരു അനുഭവത്തിൽ ബി എ തള്ളിവിട്ടെന്ന് വന്നേക്കാം. തള്ളിവിടുമ്പോൾ അവൻ എന്തുകൊണ്ടാണ് എന്നോട് ഈ ദ്രോഹം ചെയ്തത്, എന്നെ ഈ കഷ്ടത്തിൽ അവൻ എന്നെ ഉന്തിവിട്ടല്ലോ എന്ന് വിശ്വസിച്ചു. എന്നാലും അവൻ എന്നെ സ്നേഹിക്കുന്നവനാണ്, ജീവൻ തന്നെ സ്നേഹിച്ചവൻ, എനിക്ക് ദ്രോഹമായി ഒന്നും ചെയ്യില്ല. അവൻ ഈ കാര്യം എൻ്റെ ജീവിതത്തിൽ അനുവദിച്ചെങ്കിൽ ഇതിൽ അവൻ എന്തോ നന്മ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇന്ന് എന്നെ ഈ വേദനയ്ക്ക് വിധേയപ്പെടുത്തുന്നതെന്ന് ആ ബിയുടെ നന്മയെക്കുറിച്ച് എയ്ക്ക് എപ്പോഴും ഉറപ്പായിരിക്കാൻ കഴിയുന്നതാണ് ഈ വിശ്വാസം എന്ന് പറയുന്നത്. അതാണ് റോമാലേഖനം 8:28 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. എല്ലാം നന്മയ്ക്ക് മാത്രമേ ദൈവം ചെയ്യുകയുള്ളൂ എന്നുള്ള ഉറപ്പായ ബോധ്യമാണ് ദൈവത്തെ വിശ്വസിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. അപ്പോൾ വിശ്വാസം, വിശ്വാസമാണ് ആത്മരക്ഷയ്ക്ക് കാരണമായി വെച്ചിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് സാർവത്രികമായി എല്ലാവർക്കും സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയുന്നു എന്നുള്ളത് കൊണ്ട് അത് ദൈവത്തിൻ്റെ നീതിയാണ്. അതുപോലെ ശ്രദ്ധിക്കണേ, സുവിശേഷത്തിൻ്റെ ഫലമെന്താണ്? ദൈവത്തോടുള്ള വിശ്വാസവും വ്യക്തിബന്ധവും, ഊഷ്മളവും ഹൃദ്യവും സജീവവുമായ വ്യക്തിബന്ധം ഒരുവന് ദൈവത്തോട് അനുഭവിക്കാൻ കഴിയുന്നതാണ് വിശ്വാസമാർഗമെന്ന് പറയുന്നത്. അതല്ലേ ആവശ്യം? എല്ലാ മതങ്ങളും എല്ലാ ആത്മീക ചര്യകളും നടപടികളും ഇതെല്ലാം ആത്യന്തികമായും ലക്ഷ്യമാക്കുന്നത് ദൈവത്തോടുള്ള ഹൃദ്യമായ ബന്ധം പ്രാപിക്കുക എന്നുള്ളതാണല്ലോ. ദൈവപ്രസാദമാണ് ആത്മീയ ചര്യകളുടെ, ആത്മീയ നടപടികളുടെ ആത്യന്തികമായുള്ള ലക്ഷ്യം. ദൈവപ്രസാദവും ദൈവത്തോടുള്ള ഹൃദ്യമായ ബന്ധവും, ആ ദൈവപ്രസാദവും ദൈവത്തോടുള്ള ഹൃദ്യമായ ബന്ധവും സുവിശേഷത്താൽ അനുഭവിക്കുന്നു എന്നുള്ളതിൽ, അതിൽ ദൈവത്തിൻ്റെ നീതിയാണ് വെളിപ്പെടുന്നത്. വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക്
പ്രിയപ്പെട്ടവരെ, ദൈവത്തോടുള്ള വ്യക്തിബന്ധം എന്ന് പറയുന്നത് ചത്ത് കഴിഞ്ഞ് കിട്ടാൻ പോകുന്ന ഒരു സങ്കല്പമൊന്നുമല്ല. ഇവിടെ തന്നെ, ഇവിടെ തന്നെ ദൈവത്തോടുള്ള സജീവവും ഹൃദ്യവും ഊഷ്മളവുമായ വ്യക്തിബന്ധം അവന് അനുഭവിക്കാൻ കഴിയുന്നു എന്നുള്ളത് നമ്മുടെ അനുഭവമാണ് അല്ലേ. ഒരു യഥാർത്ഥ ദൈവഭക്തൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു സങ്കല്പ ലോകത്തിലല്ല. അബ്രഹാമിനെ കുറിച്ച് മീൻസ് മോശയെക്കുറിച്ച് പറയുമ്പോൾ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ അവർ ഉറച്ചു നിന്നു. കാര്യം ദൈവത്തോട് അത്രയും ഹൃദ്യമായൊരു ബന്ധം അനുഭവിക്കുവാൻ ഏതൊരു വ്യക്തിക്കും കഴിയും. പൂർണ്ണമായി വിശ്വസിച്ച് തന്നെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തോടുള്ള വ്യക്തിബന്ധം അനുഭവിക്കുവാൻ കഴിയും. അപ്പോൾ ദൈവത്തോടുള്ള വ്യക്തിബന്ധം ഒരുവൻ അനുഭവിക്കുവാൻ വിശ്വാസമാർഗത്താൽ അനുഭവിക്കാൻ കഴിയുന്നു എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, അത് നീതിയാണ്, അത് ദൈവത്തിൻ്റെ നീതിയാണ്. കാര്യം ഇവിടെ തന്നെ അവൻ അനുഭവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ പൂർണ്ണതയിലേക്ക് മരണാനന്തരം അവൻ ചേർക്കപ്പെടുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ വിശ്വാസം ഹേതുവായി, ഇനി വിശ്വാസത്തിനായിക്കൊണ്ട്, വിശ്വാസത്തിനായിക്കൊണ്ടെന്ന് പറഞ്ഞാൽ ഒരുവൻ ആത്മരക്ഷ പ്രാപിക്കുമ്പോൾ അവൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് പറയുന്നത് അവൻ്റെ വ്യക്തിജീവിതത്തിൽ വന്നിരിക്കുന്ന രൂപാന്തരം മാത്രമല്ല, അവൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് പരിശുദ്ധ ദൈവത്തോടുള്ള ഹൃദ്യമായ കൂട്ടായ്മ ബന്ധമാണ്. എനിക്കെൻ്റെ ദൈവത്തെ വിശ്വസിക്കാൻ കഴിയുന്നു എന്ന് പറയുന്നതാണ്. എനിക്കെൻ്റെ ദൈവത്തോട് എനിക്ക് വ്യക്തിപരമായൊരു ബന്ധം അനുഭവിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ദൈവത്തിൻ്റെ നീതിയുടെ വെളിപ്പാടാണ്. അവൻ ആത്യന്തികമായി എല്ലാ ആത്മീയ നടപടികളുടെയും ലക്ഷ്യം പരിശുദ്ധ ദൈവത്തിൻ്റെ പ്രസാദവും ദൈവത്തോടുള്ള വ്യക്തിബന്ധവുമാണെങ്കിൽ അത് ഇവിടെ തന്നെ അനുഭവിക്കാൻ അവന് കഴിയുന്നു എന്നുള്ളതിൽ ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുകയാണ്. അത് വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ദൈവത്തെ വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? ദൈവത്തെ വിശ്വസിക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് ദൈവം ഉണ്ടെന്നുള്ള സങ്കല്പമല്ല. പിന്നെ അതുപോലെ ദൈവം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യം ചെയ്തു തരുമെന്നുള്ള ഭാവനയുമല്ല. ദൈവത്തോടുള്ള വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള ഊഷ്മളവും ഹൃദ്യവും സജീവവുമായുള്ള ആ ബന്ധമാണ്, ബന്ധമാണ്. അത് സ്നേഹത്തിൻ്റെ പ്രായോഗിക തലമാണ്. അതാണ് ഗലാത്ത ലേഖനം 5:6 നമ്മൾ വായിക്കുന്നു, ക്രിസ്തു യേശുവിൽ അഗ്രചർമ്മമല്ല, പരിച്ഛേദനയല്ല, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം അത്ര കാര്യം. അപ്പോൾ വിശ്വാസമെന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ പ്രായോഗിക തലമാണ്. ജീവൻ തന്ന് എന്നെ സ്നേഹിച്ച ദൈവം, ആ ദൈവത്തെ എനിക്ക് കണ്ണടച്ച് വിശ്വസിക്കാം. ജീവൻ തന്ന് എന്നെ സ്നേഹിച്ചവനെ എനിക്ക് ചോദ്യം ചെയ്യാതെ, അവൻ എന്ത് ചെയ്താലും എന്നെ നന്മയ്ക്കാണെന്ന് ഉറപ്പിക്കാൻ കഴിയുന്ന ആ ഹൃദ്യവും ഊഷ്മളവുമായുള്ള ബന്ധം, സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതാ അതിൽ ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുകയാണ്. അത് ഇവിടെ തന്നെ ഞാൻ അനുഭവിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും, സ്തോത്രം. ദൈവത്തോടുള്ള ബന്ധം അനുഭവിക്കാൻ കഴിയുന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ നീതിയുടെ വെളിപ്പാടെന്നാണ് ഇവിടെ പൗലോസ് പറയുന്നത്. അതാണ് അടുത്ത ഒരു വാക്യം. ഹബക്കൂക്കിൻ്റെ പ്രവചനത്തിൽ നിന്ന് ഒരു വാക്യം അദ്ദേഹം ഇവിടെ ഉദ്ധരിക്കുകയാണ്. ഹബക്കൂക്കിൻ്റെ പ്രവചനം 2:4 നമ്മൾ വായിക്കുന്ന ഭാഗം, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അത് എബ്രായ ലേഖനത്തിലും അതുതന്നെ 10:38 എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നു എങ്കിലോ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. അപ്പോൾ ദൈവം നമ്മൾ പ്രസാദിക്കുന്നത് നമുക്ക് ദൈവത്തോടുള്ള ഹൃദ്യമായ ഊഷ്മളവും സജീവവുമായുള്ള ആ സ്നേഹബന്ധത്തിൻ്റെ പ്രദർശനമായ വിശ്വാസത്തിലാണ്. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയില്ല. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കെ, നിങ്ങളുടെ അടുത്ത കൂട്ടുകാരൻ നിങ്ങളെ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ അവനോടുള്ള ആത്മാർത്ഥത നിലനിർത്താൻ കഴിയും? എന്തിന് സൗരങ്ങളെ, ഈ പലപ്പോഴും ഈ ഇന്നിപ്പോൾ സമൂഹത്തിന് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കുടുംബജീവിതത്തിൻ്റെ തകർച്ചയാണ്. കുടുംബജീവിതത്തിൻ്റെ തകർച്ചയുടെ ഏറ്റവും പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ഹൃദയപൂർവ്വം വിശ്വസിക്കാൻ കഴിയാതെ പോകുന്നതാണ്. ഒരിക്കലും അങ്ങനെയാകരുത്. ഹൃദയപൂർവ്വമായി അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നെങ്കിൽ, ഹൃദയപൂർവ്വം വിശ്വസിക്കാൻ കഴിയുമ്പോൾ എത്രയൊരു ഹൃദ്യതയാണ് അതിൽ, എന്തൊരു സന്തോഷമാണ് അതിൽ. ആ ബന്ധം ഒന്ന് ഓർത്ത് നോക്കേ. ആ വിശ്വസിക്കുമ്പോൾ
ഒരുവൻ എന്നെ എ ബി എ വിശ്വസിക്കുമ്പോൾ ബി എയിൽ അങ്ങ് അങ്ങ് സന്തോഷിക്കുക. അവൻ എന്നെ എൻ്റെ പ്രാണസുഹൃത്താണ്, എന്നെ ജീവൻ എന്ന് സ്നേഹിക്കുന്നവൻ. അവന് എൻ്റെ ജീവിതം, ഞാൻ അവനെ നന്മയല്ല അതൊന്നും ചെയ്യുകയില്ലെന്നുള്ള അവൻ എന്നെക്കുറിച്ച് ആ ഉറപ്പുണ്ട്. ആ ഒരു ബന്ധം നമുക്ക് ദൈവത്തോടുണ്ടായി. ദൈവത്തെ നമ്മളങ്ങോട്ട് വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസത്തിലാണ് ദൈവം പ്രസാദിക്കുന്നത്. അപ്പോൾ വിശ്വാസമാർഗമെന്ന് പറയുന്നത് തന്നെ ദൈവത്തോടുള്ള ഹൃദ്യവും സജീവവും ഊഷ്മളവുമായ വ്യക്തിബന്ധമാകയാൽ സ്തോത്രം, അത് ദൈവത്തിൻ്റെ നീതിയുടെ വെളിപ്പാടാണ്. നമ്മളെ ദൈവത്തോട് അടുപ്പിക്കുവാൻ, ദൈവവുമായുള്ള വ്യക്തിബന്ധത്തിലേക്ക് ആക്കുവാൻ ഇടയാക്കുന്ന ഈ ഹൃദ്യമായ അനുഭവം. സ്തോത്രങ്ങളെ, ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരിൽ ദൈവത്തെ നിങ്ങൾ ഹൃദയപൂർവ്വം വിശ്വസിക്കുന്നു. ചിലപ്പോൾ നിങ്ങൾ ചില പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചു, ആ പ്രാർത്ഥന നിങ്ങൾ ദൈവത്തോട് അപേക്ഷിച്ച കാര്യം ദൈവം ചെയ്തു തന്നില്ലെന്ന് വന്നേക്കാം. ദൈവം ചെയ്തു തരാഞ്ഞതോടെ നിങ്ങൾ ദൈവത്തോട് പരിഭവപ്പെട്ടിരിക്കുന്ന നിങ്ങളുടെ ഒരു കാര്യം മറക്കരുത്. ആദിൽ നിന്നേ അവസാനം അറിയാവുന്ന ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ നന്മ മുൻകണ്ടിട്ട് ദൈവം ആ കാര്യം അനുവദിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ദോഷഫലങ്ങൾ മുൻകണ്ട ദൈവം തൻ്റെ നന്മയിലും നിങ്ങളെക്കുറിച്ചുള്ള കരുതലിലും അത് നിങ്ങൾക്ക് നിഷേധിച്ചു എന്ന് അംഗീകരിക്കുവാൻ കഴിയുന്ന ബന്ധമാണ് ഈ വിശ്വാസം എന്ന് പറയുന്നത്. അങ്ങനെ ദൈവത്തെ ഒന്ന് വിശ്വസിക്കാൻ കഴിയുമോ? നിങ്ങളെ ജീവൻ്റെ ഒന്ന് സ്നേഹിച്ച ദൈവമല്ലേ? ഈ ആയുസ് തന്ന ദൈവമല്ലേ? ജീവനും ഉപജീവനത്തിനും ബാക്കിയെല്ലാം ഉള്ള ഈ മനോഹരമായ പ്രകൃതിയൊക്കെ ദൈവത്തിൻ്റെ വകയല്ലേ? അത് നമുക്ക് തന്നതല്ലേ? ഈ കഴിവുകളൊക്കെ ദൈവം തന്നതല്ലേ? സ്തോത്രം. ഇതെല്ലാം തന്ന്, ജീവൻ തന്ന, നമ്മളെ സ്നേഹിച്ചതിന് സ്നേഹം വെളിപ്പെടുത്ത ദൈവത്തെ ഒന്ന് സ്നേഹിക്കുകയും ഹൃദയപൂർവ്വം അവരെ വിശ്വസിക്കാൻ നമുക്ക് കഴിയുകയും ചെയ്യുന്നെങ്കിൽ സ്തോത്രം, അതിൽ ദൈവം പ്രസാദിക്കുന്നു. അതിന് ദൈവം നമുക്ക് കൃപ നൽകട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, വിശ്വാസം കൂടാതെ അങ്ങേ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ലല്ലോ. കർത്താവേ, ഞങ്ങൾ അങ്ങേ വിശ്വസിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണം. കർത്താവേ, വിശ്വാസമാർഗത്തിൽ തിരുമേലുള്ള വ്യക്തിബന്ധത്തിൽ കടക്കുവാൻ ഞങ്ങൾക്ക് തരുന്ന ഭാഗ്യത്തിനായി സ്തോത്രം. സുവിശേഷത്തിൽ തിരുമേലുടെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നല്ലോ. അതോർത്ത് സ്തോത്രം ചെയ്യുന്നു. അങ്ങേ വിശ്വസിക്കാനും ആ വ്യക്തിബന്ധത്തിൽ വരുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തന്നതിനാൽ സ്തോത്രം. കേൾക്കുന്ന ആരെങ്കിലും ആ സമ്പൂർണ്ണ സമർപ്പണത്തിലേക്ക് വരാത്തവരുണ്ടെങ്കിൽ അവരെ അതിലേക്ക് നയിക്കുകയും തിരുമേനി അവരെ അനുഗ്രഹിക്കുകയും ചെയ്യണം. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ പിതാവേ. Thank you.